Welcome to Garam Masala, the magic spices of cooking. Malabar chemmeen achar. Innu namukku easyum tastyumaya chemmeen achar ready aakkedukkam. Rice inde koodeyum biryani inde koodeyum ella nalla oru combination aanu idu. Idu engane ready aakkedukkunnathennu namukku nokkam. അര കിലോ ചെമ്മീനെ ക്ലീൻ ചെയ്തെടുത്തതാണിത്. നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. ഈ ചെമ്മീനിലോട്ട് നമുക്ക 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 tablespoon മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 tablespoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവ ചേർക്കാം. ഇനി ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചെമ്മീനെ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക 1/2 cup വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനെ മാറ്റാം. ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിടാം. രണ്ട് സൈഡും ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ഈ ചെമ്മീൻ ഫ്രൈ ആയി വരാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, 5 മിനിറ്റോളം മതി. ഇനി നമുക്കിതിനെ പാനിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ള ഈ എണ്ണയിലാണ് നമ്മൾ അച്ചാർ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് 1 tablespoon നല്ലെണ്ണ കൂടെ ചേർക്കാം. ഈ വെളിച്ചെണ്ണയിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 teaspoon കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കണം. ഇതിലോട്ട് നമുക്ക് വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ചേർക്കാം. ഇതുപോലെ ഒരു വെളുത്തുള്ളിയെ സ്ലൈസ് ചെയ്തെടുത്തതാണിത്. അടുത്തതായി 3 inch നീളമുള്ള ഇഞ്ചി ക്രഷ് ചെയ്തത്, 5-6 വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, 10 പച്ചമുളക് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചത് ഇവയാണ് വേണ്ടത്. ആദ്യം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇത് വഴന്നു വരുമ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാവുന്നതിന് വേണ്ടിയാണ് ക്രഷ് ചെയ്തത് ചേർക്കുന്നത്. ഇവയെല്ലാം നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലോട്ട് പൗഡറുകൾ ചേർക്കാം. ഞാനിവിടെ 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 cup കാശ്മീരി ചില്ലി പൗഡർ ഇവയാണ് ചേർക്കുന്നത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഈ പൗഡറിന്റെ എല്ലാം റോസ്മെൽ ഒന്ന് പോകണം. അതുവരെ നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വിനാഗിരി ചേർക്കാം. 1/2 cup വിനാഗിരിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അടുത്തതായി നമുക്ക് 1/2 cup തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിക്കണം. നമ്മുടെ ഗ്രേവി ഒന്ന് ലൂസ് ആവുന്നതിന് വേണ്ടിയാണിത്. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തിളച്ചു വന്നിട്ടുണ്ട്. ഗ്രേവി തിളച്ചു വന്നാൽ മാത്രം മതി, ഒരുപാട് തിളക്കരുത്, നമ്മുടെ വിനാഗിരി എല്ലാം വറ്റിപ്പോകും. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 teaspoon ഉലുവ വറുത്ത് പൊടിച്ചത്, 1/2 teaspoon കായം ഇവ കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർക്കണം. ഈ മസാലയുമായി ചെമ്മീനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ആവശ്യാനുസരണം ഇതിലോട്ട് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നമ്മുടെ ഗ്രേവിയെ ലൂസാക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതിന് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിന് വേണ്ടി 1-2 ദിവസത്തിന് ശേഷം നമുക്കിതിനെ ഉപയോഗിക്കാം. 2 ആഴ്ച വരെ നമുക്കിതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. പുറത്താണെങ്കിൽ 1 ആഴ്ച വരെ സൂക്ഷിക്കാൻ സാധിക്കും. താങ്ക് യു.